ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സില് മാഷ് പറഞ്ഞു ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടത് രാവിലെ അല്ലെങ്കിൽ രാത്രിയാണെന്ന് പറഞ്ഞു അല്ലേ. ഇതിൽ രാത്രി പഠിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നിങ്ങൾ നെറ്റി ചുളിക്കുന്നുണ്ടാകും, രാത്രി നന്നായിട്ട് പഠിച്ച് മിടുക്കരായ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ അവരൊരു പക്ഷേ ഇതെന്താണ് ഈ മാഷ് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. എന്നാൽ ഈ രാത്രി പഠിക്കാനിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും രാവിലെ പഠിച്ചാലുള്ള മെച്ചവും മാഷ് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിലേതാണ് നല്ലത്. എന്താണ് രാത്രി പഠിക്കുമ്പോഴുള്ള കുഴപ്പം? നമുക്കറിയാലേ ഈ കുട്ടികള്, ഈ 10-ാം ക്ലാസ് +1 +2 കുട്ടികൾ മിക്കവാറും രാവിലെ ട്യൂഷൻ ഉള്ളവര് 6 മണിക്ക് എങ്കിലും ഒരുക്കം തുടങ്ങി 7 മണിക്ക് ട്യൂഷൻ ക്ലാസ്സിലെത്തി, ഒരു 8-8 വരെ ട്യൂഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് സ്കൂളിലേക്ക് പോയി, സ്കൂളില് 4 വരെ പഠിച്ച് എന്താണ് വൈകിട്ട് 5:30 കൂടിയാണ് വീട്ടിലെത്തുക അല്ലെ. ഇനി വൈകുന്നേരം ട്യൂഷൻ ഉള്ളവരാണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് എത്തുക അല്ലെ. എങ്ങനെ പകല് 6-7 മണിക്കൂർ സമയം എന്താണ് സ്കൂളിലിരുന്ന് എന്താണ് കുട്ടികൾ ട്യൂഷൻ ക്ലാസ്സിലത്തെ വിഷയം രാവിലെ പഠിച്ച് തലയിൽ കയറ്റി. ആദ്യം സ്കൂളിലെ അധ്യാപകർ പറഞ്ഞു വിടും, അവര് ഒരു പകൽ കൊണ്ട് 5-6 വിഷയങ്ങൾ എന്താണ് ആ ഒരു പഠിപ്പിച്ച് കുട്ടിയുടെ തലയിൽ കയറ്റി. അങ്ങനെ തലയൊട്ടി തരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിള്ളേര് വൈകുന്നേരം വീട്ടിൽ വരുന്നത്. ഇനി മാത്രമോ ഈ ഒരു ബാഗ് നിറച്ച് എന്താണ് പുസ്തകം ബാഗിലിട്ട് തൊളത്തിട്ട് ബസ്സിൽ കയറി ബസ്സിലുള്ള മറ്റുള്ളവരുടെ തിരക്കിൽപ്പെട്ടുള്ള ഇടി കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂള് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ എന്താണ് എല്ലാ പിള്ളേരും ബസ്സിൽ കയറുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കയറിയിട്ട് എന്താണ് അങ്ങനെയുള്ള ആ ഭാരം ചുമന്നുകൊണ്ടുള്ള ആ ക്ഷീണം, പകല് സ്കൂളിലെ ഗ്രൗണ്ടിൽ കളിച്ച ക്ഷീണം, പകല് മുറ്റത്തിറങ്ങി നടന്ന് വെയിൽ കൊണ്ട ക്ഷീണം, അങ്ങനെ രാത്രി ഇവര് വൈകുന്നേരം ഇവര് വീട്ടിലെത്തുമ്പോൾ വരുന്ന അവസ്ഥ എന്താ പറയുമോ, ക്ഷീണിച്ച ശരീരവും തളർന്ന മനസ്സും. പകല് പഠിച്ച് 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 തല ചൂടായി എന്താണ് ആകെ തന്നെ വെളിവിലാണ് പിള്ളേര് വരുന്ന അർത്ഥം. ക്ഷീണിച്ച ശരീരവും തളർന്ന മനസ്സുമാണ് അവർ വരുന്നത് അല്ലേ. എങ്ങനെ വരുന്ന കുട്ടി ഒരു കാപ്പി കുടി കഴിഞ്ഞ് അല്ലെ എന്താണ് വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ അല്ലെ പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞാൽ എപ്പോ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോഴാണ് അമ്മയുടെ അല്ലെങ്കിൽ അപ്പച്ചന്റെ കൽപ്പന, നീ രാത്രി 10 മണി വരെ പഠിക്കണം അല്ലെങ്കിൽ നീ രാത്രി 15 മണി വരെ പഠിക്കണം അല്ലെങ്കിൽ രാത്രി 12 വരെ പഠിക്കുന്നുള്ള കൽപ്പന. അപ്പൊ എന്താണ് ഈ ഉറക്കം തൂങ്ങിയ മനസ്സും പകൽ മുഴുവൻ പഠിച്ച് പഠിച്ച് നിറഞ്ഞിരിക്കുന്ന തലമുറയെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പഠിക്കാനിരിക്കണത്. നിറഞ്ഞ തലയില് പകൽ പഠിച്ചതൊക്കെ ലോഡായിട്ടിരിക്കുകയാണ്, അതിന്റെ മുകളിൽ വേണം എന്ത് ചെയ്യാൻ ഇനി വൈകുന്നേരത്തെ പഠിത്തം. മാത്രമല്ല ഈ രാത്രി പഠിക്കുക എന്നുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ എന്താണ്, നമുക്കറിയാലേ മിക്കവാറും വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവര് അതിൽ ഓടിച്ചാടിയൊക്കെ നടന്ന് നിൽക്കുന്നുണ്ടാകും. ഒരു പക്ഷെ അപ്പാവനും അമ്മാമയും വീട്ടിലുണ്ടാവും, അവർക്ക് വേറെ നേരം പോക്കൊന്നും ഇല്ലാത്തവരും എന്താണ് അവരാണ് ടി വി വെച്ചോണ്ടിരിക്കേണ്ടായിരിക്കും. പപ്പയും മമ്മിയും തമ്മിലുള്ള വർത്തമാനം, പപ്പയ്ക്ക് ഫോൺ വരുന്ന അതിന് പറയുന്ന മറുപടികള്, അവരെല്ലാം തന്നെ എന്താണ് പപ്പേനെ കാണാൻ ആദ്യം വരുന്നു, ആ വരുന്നവരോട് പറയുന്ന വർത്തമാനം, മനസ്സിലായോ? ഇതിനിടയ്ക്ക് നമുക്കറിയില്ല വേനൽക്കാലാണെങ്കിൽ പുഴുക്കും ചൂടൊക്കെ ഉണ്ടായിരിക്കും. ഇത്രയും എന്താണ് പിന്നെ അതുപോലെ തന്നെ റോട്ടിക്കുള്ള വാഹനങ്ങൾ പോണ ശബ്ദം, അതിന് പപ്പയും തമ്മിലുള്ള വർത്തമാനം ശ്രദ്ധിക്കാനുള്ള നമ്മുടെ അങ്ങോട്ടുള്ള ശ്രദ്ധ തെറ്റാൽ ഇത്രയും പുലിവാലിന്റെ ഇടയിലാണ് എന്ത് തളർന്ന മനസ്സും ക്ഷീണിച്ച ശരീരമായിട്ട് എന്താണ് ഒരു വിദ്യാർത്ഥി പഠിക്കാനിരിക്കുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് ഇവർക്ക് ഏറ്റവും ആവശ്യം എന്താണ് ഉറക്കമാണ്. നമ്മുടെ അപ്പച്ചനും അമ്മച്ചല്ലേ അച്ഛനും അമ്മയൊക്കെ എന്താണ് പകല് വല്ല ജോലിക്ക് പോയി കഴിഞ്ഞാല് അവർക്ക് വീട്ടിൽ വന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അല്ലെ. അവരാ ജോലി സ്ഥലത്ത് പോയി ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്താണ് വീട്ടിൽ നിന്ന് കുളിച്ചു കുറച്ച് ടി വി കണ്ടു പ്രാർത്ഥിച്ചു എന്താണ് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. കണ്ടോ, പകലത്തെ കഠിനമായ അധ്വാനത്തിന് അവര് വീട്ടിൽ വന്ന നിമിഷം മുതൽ എന്താണ് അവർക്ക് റെസ്റ്റാണ് കിട്ടുന്നത്, അവര് തക്ക സമയത്ത് കിടന്നുറങ്ങുകയാണ്. ഇതേപോലെ പകല് ദേഹാധ്വാനമില്ലെങ്കിലും തല ചൂടാക്കി പഠിച്ച് വരുന്ന കുട്ടിക്ക് വീട്ടിൽ വന്നാൽ റെസ്റ്റ് കിട്ടുന്നില്ല, അവന്റെ ബ്രെയിൻ എന്താണ് ചൂടായിരിക്കുകയാണ്, ശരീരം ക്ഷീണിച്ചിരിക്കുകയാണ്. അവൻ പിന്നെയും മണിക്കൂറുകൾ പഠിക്കാൻ വേണ്ടി മെനക്കെട്ടാൽ അതൊക്കെ എന്താണ് കാര്യമായിട്ട് ഫലം ചെയ്യില്ല. സമയം ചെലവഴിക്കാം, കുറച്ചൊക്കെ പഠിച്ചു നോക്കാം, പക്ഷേ
അത് കാര്യമായിട്ട് ഫലം ചെയ്യാത്തതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴാണ് ഉറക്കം വരുന്നത്? അപ്പൊ കിടന്നുറങ്ങാൻ സമ്മതിക്കുക. 8 മണിക്ക് ഉറക്കം വന്നോ 8 മണിക്ക് ഉറങ്ങിക്കോട്ടെ, 9 മണിക്ക് ഉറക്കം വന്നോ 9 മണിക്ക് ഉറങ്ങിക്കോട്ടെ, റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ആ ഉറങ്ങുന്ന സമയം വരെ എന്താണ്? നന്നായി പഠിക്കുക. അതെങ്ങനെ പഠിക്കണ്ടേ എന്നും രാവിലെ എഴുന്നേറ്റ് പഠിച്ചാലുള്ള വൈകുന്നേരം പഠിച്ചാലുള്ള കുഴപ്പങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ. എന്നാൽ രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ അനവധി നേട്ടങ്ങളാണ്. അതിനെ കുറിച്ച് എന്താണ് അടുത്ത ക്ലാസ്സിൽ എന്താണ് മാഷ് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എന്താണ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.